ശാസ്ത്രി നിസിദ് പ്രമാണിക്കിന് നേരെയുണ്ടായ അതിക്രമം ദുഃഖകരമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും സംഭവത്തിൽ മൂകസാക്ഷിയായി നിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചുവെന്നും വിശദവിവരങ്ങൾ ആരാഞ്ഞെന്നും രാജ്ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മികച്ച പാരമ്പര്യവും സംസ്കാരവും ഉള്ള നാട്ടിൽ ഇത്തരത്തിലൊരു നീച പ്രവൃത്തി ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. 355 പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഒരിടത്തും ക്രമസമാധാനം നില തകരുന്നത് അനുവദിക്കില്ലെന്നും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി നിസിദ് പ്രമാണിക്കിന്റെ കാറിനു നേരെ ആക്രമണം ഉണ്ടാകുന്നത്. കൂച്ച്ബെഹാർ ജില്ലയിലെ ദിൻഹതയിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ആക്രമിക്കുകയായിരുന്നു. പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും കാറിനു നേരെ കല്ലെറിയുകയുമായിരുന്നു. കല്ലേറിൽ കാറിന്റെ മുൻഭാഗത്തെ ചില്ല് പൂർണ്ണമായും തകർന്നിരുന്നു. ആക്രമണത്തെ തുടർന്ന് പോലീസ് കാഴ്ചക്കാരായി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ബിജെപിയുടെ പ്രാദേശിക ഓഫീസ് സന്ദർശിക്കുന്നതിനെത്തിയതായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ നിലവിലെ സാഹചര്യത്തെ ഗവർണർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് ബിജെപി വക്താവ് സമിത് ഭട്ടാചാര്യ പറഞ്ഞു. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് അനുയായികൾ നിയമം കയ്യിലെടുക്കുന്നത് തടയാൻ ഗവർണർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ ശേഷം ബിജെപിയുടെ പ്രമുഖ നേതാക്കന്മാർക്ക് നേരെ വരെ വധശ്രമം നടന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ നിരവധി പേരാണ് തൃണമൂലിന്റെ ഗുണ്ടായസത്തിനിരയായത്. തൃണമൂൽ കോൺഗ്രസിന് വലിയ ഞെട്ടലുണ്ടാക്കിയാണ് കഴിഞ്ഞ നിയമസഭയിൽ ബിജെപി മുഖ്യപ്രതിപക്ഷമായത്. ഇതോടെ ബിജെപി തകർക്കാനുള്ള ശ്രമങ്ങളും അവർ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് നേരെ ഇത്തരം ഒരു പ്രവൃത്തി നടന്നതോടെ കേന്ദ്രം രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.